ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ ജാഥയ്ക്ക് തിരുവമ്പാടിയിൽ തുടക്കമായി. ജാഥയുടെ ഉദ്ഘാടനം സംസ്ഥാന കൺവീനർ പി സി സിറിയക്കയ്യേസ് നിർവഹിച്ചു. ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം നടത്തുന്ന മേക്കിംഗ് ഇന്ത്യ നമ്പർ 1 പ്രചരണ ജാഥയ്ക്കാണ് തിരുവമ്പാടിയിൽ തുടക്കമായത്. ജാഥയുടെ ഉദ്ഘാടനം സംസ്ഥാന കൺവീനർ പി സി സിറിയക്ക് നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ കർഷകർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പരിഹാരമുണ്ടാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി സി സിറിയക്ക് പറഞ്ഞു. ഭരണത്തിലിരിക്കുന്നവർ യാതൊരു നിയന്ത്രണവുമില്ലാതെ ദുർവ്യയം നടത്തുന്നു, നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് അങ്ങനെ കേരളത്തെ കടക്കെണിയിലേക്ക് നയിക്കുന്നു, മാരകമായ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന അനേകം സംഭവങ്ങൾ ഈ മലയോര പ്രദേശത്തെ കർഷകർ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഈ കാട്ടുപന്നിയൊക്കെ വെർമിൻ എന്ന് പറയുന്ന ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്നു. ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അവരെ വെടിവെക്കാം, വെടിവെച്ച് കിട്ടുന്ന സാധനത്തിന് അവര് തന്നെ വേണമെങ്കിൽ ഭക്ഷിക്കാം, അത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ ആ വിധത്തിൽ ഈ കാട്ടുപന്നിയുടെ ഉപദ്രവം ഇല്ലാതാക്കും. ജില്ലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ അഭിലാഷ് ദാസ് കൺവീനർ പി സി സിറിയക്കിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി. ഗ്രാമങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ ശബ്ദമാകുക. വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയിലേക്ക് അംഗത്വമെടുത്ത 150 പരം പേരെ പി സി സിറിയക്ക് ഷാളണിയിച്ച് സ്വീകരിച്ചു. സംസ്ഥാന സെക്രട്ടറി പത്മനാഭൻ ഭാസ്കരൻ, സംസ്ഥാന ട്രഷറർ പി കെ മുസ്തഫ, സംസ്ഥാന അഡീഷണൽ സെക്രട്ടറി വേണുഗോപാൽ, സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി കൺവീനർ ജാഫർ അത്തോളി, നാസർ സെഞ്ചുറി, സാജിദ് ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.